Welcome to Carpens Library. മിസ് വന്ദന തൻ്റെ ജോലികൾ തീർത്ത് സ്വസ്ഥമായിരിക്കുമ്പോഴാണ് പുറത്ത് മഴയുടെ ശബ്ദം കേൾക്കുന്നത്. അവർ ജനാലക്കരികിലെത്തുകയും പുറത്ത് കുറുക്കൻ്റെ കല്യാണമാണ് എന്ന സത്യം തിരിച്ചറിയുകയും ചെയ്തു. കുറുക്കൻ്റെ കല്യാണം ബാല്യകാലത്തെക്കുറിച്ചുള്ള മൃദുലമായ ഓർമ്മകൾ നിറച്ചു. മിസ് വന്ദനയ്ക്ക് തൻ്റെ ബാല്യകാലത്തെ ഇഷ്ടവിനോദമായ ചിത്രം വരയിലേക്ക് കടക്കണമെന്ന് തോന്നി. ആ ഒരൊറ്റ ഇരിപ്പിൽ അവർ വരച്ചു തീർത്തത് ഒരു പെൺകുട്ടിയെയാണ്. ശോകമുഖമായ മുഖഛായയുള്ള ആ പെൺകുട്ടിക്ക് താൻ ഉദ്ദേശിച്ച ചന്തമില്ലെന്ന് അവർക്ക് തോന്നി. മിസ് വന്ദന ആ പെൺകുട്ടിയെ നിഷ്കരുണം മായ്ച്ചു കളഞ്ഞു. പിന്നീട് അവർ വളരെ സമയമെടുത്ത് രണ്ട് കണ്ണുകൾ വരച്ചു. സാധാരണഗതിയിൽ മിസ് വന്ദന മനുഷ്യൻ്റെ കണ്ണുകൾ വരച്ചതിനു ശേഷം മൂക്കാണ് വരയ്ക്കാറ്. അവർ മൂക്ക് വരയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പൂച്ചയുടെ കാലുപോലെയുള്ള മൂക്കാണ് താൻ വരച്ചിരിക്കുന്നതെന്നോർത്ത് മിസ് വന്ദന താൻ വരച്ച ചിത്രം വീണ്ടും മായ്ച്ചു. തനിക്ക് മൂക്ക് വരയ്ക്കുന്നതിൽ പ്രാവീണ്യമില്ല എന്നുറപ്പിച്ച മിസ് വന്ദന ഒരു ചെരിഞ്ഞു നിൽക്കുന്ന അമ്മൂമ്മയുടെ രൂപം വരയ്ക്കാൻ തീരുമാനിച്ചു. ആ അമ്മൂമ്മയ്ക്ക് ഭംഗി പോരെന്ന് കണ്ട് അതും മായ്ച്ചു കളഞ്ഞു. മിസ് വന്ദന കുറുക്കൻ്റെ കല്യാണം എവിടെ വരെ എത്തി എന്ന് നോക്കുവാനായി വീണ്ടും ജനാലക്കരികിലെത്തി. പെട്ടെന്ന് ജാലകത്തിനപ്പുറമുള്ള കാഴ്ച മറയപ്പെടുകയും ഒരു പുക അവിടെ നിറയുകയും ചെയ്തു. പിന്നെയും പെട്ടെന്ന് മിസ് വന്ദനയുടെ മുറിയിൽ ഇരുട്ടു പരക്കുകയും ജാലകത്തിനപ്പുറത്തെ പുക അപ്രത്യക്ഷമാവുകയും ചെയ്തു. പുറത്തുനിന്ന് ഒരു അട്ടഹാസം കേട്ട മിസ് വന്ദന ജനാലയിൽ ഒരു മനുഷ്യൻ്റെ മുഖം മാത്രം കാണുകയും ചെയ്തു. തിടുക്കത്തിൽ ആ മനുഷ്യൻ പേടിച്ചരണ്ട മിസ് വന്ദനയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയും പ്രക്ഷുബ്ധമായ മാനസികാവസ്ഥയിൽ അവരോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. മൂന്ന് കാര്യങ്ങളാണ് അയാൾ പറഞ്ഞത്. ഒന്ന്, മറ്റുള്ളവർ നിങ്ങളെക്കാൾ മികച്ച രീതിയിൽ വരയ്ക്കും എന്നതിനാലാണ് നിങ്ങൾ നിങ്ങളുടെ ചിത്രങ്ങൾ മായ്ച്ചു കളഞ്ഞത്. രണ്ട്, നിങ്ങളുടെ മനസ്സിലുള്ളവർക്ക് ജീവൻ കൊടുക്കണം എന്നതിനേക്കാൾ നിങ്ങൾ മൂല്യം നൽകുന്നത് മികച്ച ചിത്രകാർ എന്ന് നിങ്ങൾ കരുതുന്നവരുടെ ചിത്രം പകർത്തി വരയ്ക്കുന്നതിനാണ്. മൂന്ന്, നിങ്ങളുടെ കൈകളും ചിന്തയും ഒത്തുചേർന്നാൽ മാത്രം ജീവൻ ലഭിക്കുന്ന അനേകം രൂപങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളവയിൽ പലതിനെയും നിഷ്കരുണം കൊന്നുകളയുകയും ചെയ്തു. മിസ് വന്ദനയ്ക്ക് അയാൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നി. ഭയം അവരെ വിട്ടുമാറിയിരുന്നില്ല. മിസ് വന്ദനയുടെ ജനാലയിൽ വിവിധ രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അയാൾ പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി നിങ്ങളുടെ മണ്ടൻ ചിന്തകളാൽ ഞങ്ങളെ വേദനിപ്പിച്ചാൽ ഞങ്ങൾ ഒരു വരവ് കൂടി വരും. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.